ഹലോ ഡിയേഴ്സ്, ഏവർക്കും ബാസ് ബ്ലസംസിൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിരിക്കുന്ന സെൻറ്റൻസുകളെ എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ സ്ഥിരമായി കേട്ടിട്ടുള്ളൊരു പദം ആണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിപ്പോർട്ട് ചെയ്യുക, ഒരു സ്പീച്ചിനെ റിപ്പോർട്ട് ചെയ്യുക. ഒരാൾ പറഞ്ഞ ഒരു ഡയലോഗ് എടുത്ത് നമ്മൾ അയാൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ മറ്റൊരാളോട് പറയുന്നതിനാണ് എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് ആൻസറുകൾ എഴുതുമ്പോൾ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു മേഖലയാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഡയലോഗ് തരും, എന്നിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ അത് എത്ര അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ള എൻ്റെ ഒരു ചെറിയ ഡിസ്കഷനാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ആക്റ്റീവ് പാസീവ് വോയിസ്, നമ്മളുടെ അവർ ഓഫ് ട്രൂത്തിൻ്റെ ആക്ടിവിറ്റി 7 ലാംഗ്വേജ് പ്രാക്ടീസ് മറ്റൊരു സെക്ഷനാണ് പാസീവ് വോയിസ്. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുൻകാലങ്ങളിൽ പഠിച്ച കാര്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്, അല്ലാതെ അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ബേസിക്സ് പഠിക്കുക എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഈ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ സെൻറ്റൻസുകളൊന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് നമുക്ക് അതിനൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് സെൻറ്റൻസുകൾ? ഐ ആം റീഡിങ് എ ബുക്ക്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരാൾ പറഞ്ഞത് അതേപടി എടുത്ത് എഴുതുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കൊട്ടേഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫേമസ് കോട്സ് എന്നൊക്കെ പറഞ്ഞുള്ള കൊട്ടേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. അത്തരം കൊട്ടേഷൻസ് എഴുതുമ്പോൾ നമ്മളൊരു ഇങ്ങനെ ഇൻവെർട്ടർ കോമയിൽ ഇട്ട് വെക്കും, ഡബിൾ ഇൻവെർട്ടർ കോമയിൽ. അതേപടി ഒരു മാറ്റവും ഇല്ലാതെ എടുത്തെഴുതിയിരിക്കുകയാണ്. ജോൺസൺ സെറ്റ്, ജോൺസൺ പറഞ്ഞു ഞാൻ പുസ്തകം വായിക്കുകയാണ്. ഐ ആം ടയേർഡ്, ഗോപിക സെറ്റ് ഞാൻ ക്ഷീണിതയാണ്. ഗോപിക പറഞ്ഞു ഐ ആൾവേസ് ഡ്രിങ്ക് ടീ, ഞാൻ എപ്പോഴും ചായ കുടിക്കും. സച്ചിൻ സെറ്റ്, സച്ചിൻ പറഞ്ഞു മൈ ഫാദർ അറൈവ്ഡ് ഓൺ സൺഡേ, എൻ്റെ അച്ഛൻ ഞായറാഴ്ച എത്തി. നവീൻ സെറ്റ്, നവീൻ പറഞ്ഞു. ഈ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു, ഇതാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. തോംസൺ പറഞ്ഞു അവൻ ഫസ്റ്റിൽ എന്താണ്, ഐ ആം റീഡിങ് എ ബുക്ക്, ഞാനൊരു പുസ്തകം വായിക്കുകയാണ്. തോംസൺ സെറ്റ്, തോംസൺ പറഞ്ഞു. ഇനി നമ്മളതിനെന്താ ചെയ്യുന്നത്? തോംസൺ പറഞ്ഞു അവൻ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു എന്ന്. ഗോപിക പറഞ്ഞു അവള് ക്ഷീണിതയായിരുന്നു. സച്ചിൻ പറഞ്ഞു അവൻ എപ്പോഴും ചായ കുടിക്കാറുണ്ട്. നവീൻ പറഞ്ഞു അവൻ്റെ അച്ഛൻ ഞായറാഴ്ച എത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഐ എന്നുള്ള ഇതിനൊക്കെ ഞാൻ എന്നുള്ളതിനൊക്കെ എന്താക്കി? അവൻ എന്നാക്കി മാറ്റി. എന്നതുപോലെ മറ്റ് ചില മാറ്റങ്ങൾ കൂടി നമ്മൾ ഇംഗ്ലീഷിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ, ട്രാൻസ്ഫോം ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ആൻസറിലേക്ക് പോയി നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എഴുതിയിരിക്കുന്നത്, എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ ഒന്ന് നോക്കൂ. ഐ ആം റീഡിങ് എ ബുക്ക്, ജോംസൺ സെറ്റ്. അതിൻ്റെ ആൻസർ എന്താ? ജോംസൺ സെറ്റ് ദാറ്റ് ഹി വാസ് റീഡിങ് എ ബുക്ക്. ജോംസൺ പറഞ്ഞു അവൻ പുസ്തകം വായിക്കുകയായിരുന്നു. ഐ ആം ടയേർഡ്, ഗോപിക സെറ്റ്. ഗോപിക സെറ്റ് ദാറ്റ് ഷീ വാസ് ടയേർഡ്. ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഐ ആം ടയേർഡ് എന്നുള്ളത് പ്രസൻ്റ് ആണ്. ഐ ആം റീഡിങ് എ ബുക്ക് എന്നുള്ളത് പ്രസൻ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പക്ഷേ ആൻസർ എഴുതിയപ്പോൾ നോക്കൂ, ജോംസൺ സെറ്റ് ദാറ്റ് ഹീ വാസ് റീഡിങ്. ഹീ വാസ് എന്നുള്ളത് എന്തായി? ഐ ആം റീഡിങ് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഹീ വാസ് റീഡിങ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. ഐ ആം ടയേർഡ് എന്നുള്ളത് പ്രസൻറ്റിലുള്ളൊരു സെൻറ്റൻസ് ആണ്. എന്നാൽ ആൻസർ എഴുതിയപ്പോഴോ ഗോപിക സെറ്റ് ദാറ്റ് ഷീ വാസ് ടയേർഡ്, പാസ്റ്റായി. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതും. ഐ ഓൾവേസ് ഡ്രിങ്ക് ടീ, സച്ചിൻ സെറ്റ്. സച്ചിൻ സെറ്റ് എന്നുള്ളത് ഞാൻ മാറ്റി ഇവിടെ ടോൾഡ് ആക്കിയിട്ടുണ്ട്. സെറ്റ് എന്നും പറയാം, ടോൾഡ് എന്നും പറയാം. സച്ചിൻ ടോൾഡ് ദാറ്റ് ഹി ഓൾവേസ് ഡ്രാങ്ക് ടീ. അപ്പോൾ അതെന്തായി? സിമ്പിൾ പ്രസൻ്റ് ആണ് ഐ ഓൾവേസ് ഡ്രിങ്ക് എന്നുള്ളത്. അതിവിടെ എന്തായി? ഹീ ഡ്രാങ്ക് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റായി. മൈ ഫാദർ അറൈവ്ഡ് ഓൺ സൺഡേ, നവിൻ സെറ്റ്. നവിൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ഞായറാഴ്ച എത്തി. അത് റിപ്പോർട്ട് സ്പീച്ച് ആക്കുമ്പോൾ എന്തായി? നവിൻ ടോൾഡ് ദാറ്റ് ഹിസ് ഫാദർ ഹാഡ് അറൈവ്ഡ് ഓൺ സൺഡേ. ഫസ്റ്റിൽ ഡയറക്റ്റ് സ്പീച്ചിലുള്ള മൈ ഫാദർ അറൈവ്ഡ് ഓൺ സൺഡേ എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. മൈ ഫാദർ എന്നുള്ളത് സബ്ജക്റ്റ്, അറൈവ്ഡ് എന്നുള്ള വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അത് റിപ്പീറ്റ് ചെയ്തപ്പോൾ എന്തായി?
പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസായി. ഹിസ് ഫാദർ എന്നുള്ളത് സബ്ജക്റ്റ്, ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റിലുള്ള ഓക്സിലറി പ്ലസ് V3. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? പ്രസൻറ്റിലുള്ള ടെൻസുകളൊക്കെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്റ്റായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. സിമ്പിൾ പ്രസൻറ്റ് പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റായി, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആയി അല്ലേ. എന്നാൽ സിമ്പിൾ പാസ്റ്റിലുള്ളത് എന്തായി? പാസ്റ്റ് പെർഫെക്റ്റായി. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ ഒരു ദാറ്റ് കാണുന്നുണ്ടാവും അല്ലേ. എല്ലാം ഇതിലൊരു ദാറ്റ് കാണാം. അതെന്താണ്? ഒന്നാമത്തെ ഉദാഹരണം എടുത്തു നോക്കൂ. തോംസൺ സെറ്റിൽ എന്നുള്ളത് ഇതിലെ ഒരു റിപ്പോർട്ടിംഗ് പാർട്ടും ഐ ആം റീഡിംഗ് എ ബുക്ക് എന്നുള്ളത് അല്ലെങ്കിൽ ഹി വാസ് റീഡിംഗ് എ ബുക്ക് എന്നുള്ളത് റിപ്പോർട്ടഡ് ആയിട്ടുള്ള പാർട്ടുമാണ് ഇതിൻ്റെ, ഈ സെൻറ്റൻസിൻ്റെ. അപ്പോൾ ഈ റിപ്പോർട്ടിങ്ങും റിപ്പോർട്ടഡ് ആയിട്ടുള്ള രണ്ടിൻ്റെയും തമ്മിൽ രണ്ട് സെൻറ്റൻസുകളാണിത്. ഈ രണ്ട് സെൻറ്റൻസിനെ കണക്ട് ചെയ്യുന്ന വേർഡാണ് ഇവിടെ എന്ത്? ദാറ്റ് എന്നുള്ളത്. ദാറ്റിൻ്റെ ഫങ്ഷൻ ഇവിടെ ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് സെൻറ്റൻസുകൾ, തോംസൺ സെറ്റ് ഒരു സെൻറ്റൻസാണ്, ഐ ആം റീഡിംഗ് എ ബുക്ക് എന്നുള്ളത് മറ്റൊരു സെൻറ്റൻസാണ്. അതിന് രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറാണ് ദാറ്റ് എന്നുള്ളത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഇത്തരത്തിൽ കണക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ദാറ്റ് എന്നുള്ളതാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഫ് ഓർ വെദർ എന്നുള്ള വേർഡ്സാണ് കണക്ടറായിട്ട് യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് ഇനി അടുത്ത എക്സാമ്പിൾസ് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ നോക്കൂ, ക്വസ്റ്റ്യൻസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത്. ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? വട്ട് ആർ യു ഡൂയിങ്? വട്ട് ആർ യു റീഡിങ്? ടീച്ചർ ആസ്ക്ഡ് തോംസൺ. വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? സോനു ആസ്ക്ഡ് ഡാനിയൽ. ഹാവ് യു എവർ സീൻ തൃശൂർ പൂരം? സോന ആസ്ക്ഡ് ഡോണ. ഡു യു ലവ് മീ? ഹി ആസ്ക്ഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ നോക്കൂ, വാട്ട് ആർ യു റീഡിങ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസുള്ള എന്തായി മാറും? റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. ഇനി നമുക്ക് നോക്കാം, ടീച്ചർ ആസ്ക്ഡ് തോംസൺ എന്നുള്ളത് ആദ്യം വന്നു. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളുകളിലൊക്കെ ദാറ്റ് എന്നുള്ളതായിരുന്നു കണക്ടറ്. എന്നാൽ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ വേർഡായിരിക്കും കണക്ടറ്. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ WH വേർഡായിരിക്കും ക്വസ്റ്റ്യൻ്റെ. ഞാൻ ഇവിടുത്തെ കണക്ടറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ടീച്ചർ ആസ്ക്ഡ് തോംസൺ വാട്ട്? ഇനി എന്താ വരുന്നത്? ഹി വാസ് റീഡിങ്. ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ പിന്നെ ഓക്സിലറി ആയിട്ടുള്ള ആറ് അല്ലെങ്കിൽ ഡിഡ്, ഡു അല്ലെങ്കിൽ ഈസ്, വാസ് പോലെയുള്ള വേർഡ്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്നിട്ടായിരിക്കും അതിലെ സബ്ജക്റ്റ് വരുന്നത്. ഇപ്പോൾ വാട്ട് ആർ യു റീഡിങ്? യു എന്നുള്ള സബ്ജക്റ്റിൻ്റെ മുമ്പാണ് ഓക്സിലറി ആയിട്ടുള്ള ആറ് വന്നിട്ടുള്ളത്. അതിനെ നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ആദ്യം കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും? ആർ യു റീഡിങ് എന്നുള്ളത് സ്റ്റേറ്റ്മെൻ്റ് ആക്കണമെങ്കിൽ യു ആർ റീഡിങ് എന്നാക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്ട്രക്ചറായി, സബ്ജക്റ്റ് വെർബ് എന്നുള്ള സ്ട്രക്ചറായി, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓക്സിലറി മെയിൻ വെർബ് എന്നുള്ള സ്ട്രക്ചർ വന്നു. എന്നിട്ട് വേണം അതിനെ ട്രാൻസ്ഫോം ചെയ്ത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാൻ. ടീച്ചർ ആസ്ക്ഡ് തോംസൺ വാട്ട് ഹി വാസ് റീഡിങ്. അപ്പോൾ യു ആർ റീഡിങ് എന്നുള്ളതിൽ യു ആരാണ്? തോംസൺ ആണ്. അപ്പോൾ നീ എന്നുള്ളത് അവൻ എന്നാവും റിപ്പോർട്ടഡ് സ്പീച്ച് ആവുമ്പോൾ. അപ്പോൾ ഹി, പിന്നെ ആർ എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിച്ച ഓക്സിലറിയാണ്. ഹി എന്നതിൻ്റെ കൂടെ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കണമെങ്കിൽ വാസ് എന്നുള്ള ഓക്സിലറി ബി ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് റീഡിങ്. ടീച്ചർ ആസ്ക്ഡ് തോംസൺ വാട്ട് ഹി വാസ് റീഡിങ് എന്നതുപോലെ അടുത്ത് നോക്കൂ, വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? നീ ഇന്നലെ എവിടേക്കാണ് പോയത്? സോനു ആസ്ക്ഡ് ഡാനിയൽ. സോനു ഡാനിയലിനോട് ചോദിച്ചു, വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? ഇന്നലെ എന്ന സമയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. യു ഡിഡ് ഗോ യെസ്റ്റർഡേ, വേർ യു ഡിഡ് ഗോ യെസ്റ്റർഡേ എന്നാവും അതിനൊരു. ഇനി നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ പറഞ്ഞുതരാം. സോനു ആസ്ക്ഡ് ഡാനിയൽ റിപ്പോർട്ടഡ് റിപ്പോർട്ടിംഗ് വെർബും പാർട്ട് ആണത്. അത് ആദ്യം എഴുതി, പിന്നെ ബാക്കിയുള്ളതാണ് വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ വേർഡ് വേറിന് വെച്ചു. ഇനി കഴിഞ്ഞ് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായിട്ട് എഴുതണം. ഈ നേരത്തെ ഉള്ളത് ക്വസ്റ്റ്യൻ ആണ് വേർ ഡിഡ് യു ഗോ എന്നുള്ളത്. ഇനി നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതെന്തായി? സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് മാറ്റണം. പിന്നെ അപ്പോൾ വേർ കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് എന്താണ്? സബ്ജക്റ്റ്, ഓക്സിലറീസ് ഉണ്ടെങ്കിൽ ഓക്സിലറി പ്ലസ് വെർബ്, അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വരിക. അപ്പോൾ വേർ ഇവിടെ സബ്ജക്റ്റ് ഹി, സോനു ആസ്ക്ഡ് ഡാനിയൽ. ഡാനിയൽ എന്ന് പറഞ്ഞാൽ
മെയിലാണ് അപ്പം ഹി, അത് ഫീമെയിലാണെങ്കിൽ ഷി. പിന്നെ ഡിഡ് യു ഗോ എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞു സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റായി മാറും. അപ്പോൾ ഹി ഹാഡ് ഗോൺ എന്നായി മാറി. പിന്നെ കണ്ട ദ ഡേ ബിഫോർ, യെസ്റ്റർഡേ എന്നുള്ളത് മാറി ദ ഡേ ബിഫോർ എന്നായി. അതെന്താ ഡേ ബിഫോർ എന്നാവാൻ കാരണം? ഇംഗ്ലീഷിലെ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ നിയമത്തിൽ പറയുമ്പോൾ ഇത്തരത്തിലുള്ള ടൈം എക്സ്പ്രഷൻസിനൊക്കെ ചെറിയ മോഡിഫിക്കേഷൻസ് വരും. യെസ്റ്റർഡേ എന്നുള്ളത് എന്താവും? ദ ഡേ ബിഫോർ എന്നോ ദ പ്രീവിയസ് ഡേ എന്നോ ആയി മാറും. ടുഡേ എന്നുള്ളത് മാറി ദാറ്റ് ഡേ എന്നാവും. നൗ എന്നുള്ളത് ദെൻ എന്നായി മാറും. ടുമോറോ എന്നുള്ളത് എന്തായി മാറും? ദ നെക്സ്റ്റ് ഡേ എന്നായി മാറും. അപ്പം ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൂടി അതിൽ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹാവ് യു എവർ സീൻ തൃശ്ശൂർ പൂരം? സോന ആസ്ക്ഡ് ഡോണ. സോന ഡോണയോട് ചോദിച്ചു ഹാവ് യു എവർ സീൻ തൃശ്ശൂർ പൂരം, നീ തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ? ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കുക, ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് വരുന്നത് സോന ആസ്ക്ഡ് ഡോണ എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ് പാർട്ട്. അപ്പോൾ അത് ആദ്യം എഴുതി. ഇനി എന്താ വേണ്ടത്? ഇനി അടുത്ത പാർട്ടാണ് എന്ത്? ഹാവ് യു എവർ സീൻ തൃശ്ശൂർ പൂരം? നമുക്ക് അതിനൊന്ന് മാറ്റി നോക്കാം. അത് ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചറാണ്, ഓക്സിലറി കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരിക എന്നുള്ളത്. ഇതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് സ്ട്രക്ചറിലേക്ക് മാറ്റുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേണം ഓക്സിലറിയും വെർബൊക്കെ വരാൻ. അപ്പോൾ അതിനെ സ്റ്റേറ്റ്മെൻ്റ് രൂപത്തിലേക്ക് മാറ്റുമ്പോൾ സബ്ജക്റ്റ് യു, ഓക്സിലറി ഹാവ്, യു ഹാവ് എവർ സീൻ തൃശ്ശൂർ പൂരം എന്നായി മാറും. എന്നിട്ട് ആ യു എന്നുള്ളതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മോഡിഫൈ ചെയ്തിട്ട് എന്താക്കണം? തേർഡ് പേഴ്സൺ ആക്കണം. യു എന്നുള്ളത് ഫീമെയിലാണ് ഇവിടെ സോണിയും ഡോണയൊക്കെ. അപ്പോൾ ഫീമെയിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഷീ ചേർക്കണം. അപ്പോൾ ഷീ ചേർത്തു. പിന്നെ യു ഹാവ് എവർ സീൻ എന്നുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ അതാവുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതെന്താവും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവും. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഹാഡാണ് വരിക. അപ്പോൾ ഷീ ഹാഡ് എവർ എന്നുള്ളത് ക്വസ്റ്റ്യനിലുള്ള തന്നെയാണ്, അത് അതേപോലെ എടുത്തെഴുതി. പിന്നെ സീൻ എന്നുള്ളത് തേർഡ് ഫോമിൽ തന്നെയാണുള്ളത്, അതും അതേപോലെ എടുത്തെഴുതി. തൃശ്ശൂർ പൂരം, സോന ആസ്ക്ഡ് ഡോണ വെദർ ഷീ ഹാഡ് എവർ സീൻ തൃശ്ശൂർ പൂരം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? വെദർ എന്നൊരു വാക്ക് ഇവിടെ കണ്ടോ? വെദർ അല്ലെങ്കിൽ ഇഫ്, ഞാനിവിടെ രണ്ടും എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഇഫ് എന്നുള്ളതിന് നിങ്ങൾ സാധാരണ അർത്ഥം പഠിച്ചിട്ടുണ്ടാവുക എങ്കിൽ എന്നായിരിക്കും. വെദർ എന്ന വാക്ക് നിങ്ങൾ കേട്ട് പരിചയം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്നാൽ കാലാവസ്ഥ എന്നർത്ഥം വരുന്ന വെദറിൻ്റെ സ്പെല്ലിംഗ് ഇതല്ല, WEATHER ആണ്. ഇത് WHETHER സ്പെല്ലിംഗ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ കണക്ടറിൻ്റെ പണി ചെയ്യുന്നത്, ഇപ്പോൾ ദാറ്റ് എന്ന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടു, ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ്സ് കണക്ടറായിട്ട് യൂസ് ചെയ്തു. എന്നതുപോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ കണക്ടർ എന്ന റോള് നിർവഹിക്കുന്നത് ഇഫ് അല്ലെങ്കിൽ വെദർ എന്നുള്ള ഏതെങ്കിലും ഒരു വാക്കാണ്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, രണ്ടിനും ഒരേ സെൻസാണ് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കൂടി നോക്കാം, എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. ഡു യു ലവ് മീ, ഹി ആസ്ക്ഡ്. അവൻ ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നോ? ഇവിടെ എന്തൊക്കെയാണ് അപ്പോൾ നോക്കേണ്ടത്? ക്വസ്റ്റ്യൻ ഏത് ടെൻസാണ് നോക്കണം. ഡു യു ലവ് മീ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫ്രെയിമിലേക്ക് മാറ്റണം. അപ്പോൾ ഹി ആസ്ക്ഡ് എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ് പാർട്ട്. അപ്പോൾ അത് അതേപടി എഴുതി, ഹി ആസ്ക്ഡ്. ആരോട് ചോദിച്ചു? ഡു യു ലവ് മീ, നീ എന്നെ സ്നേഹിക്കുന്നോ? അപ്പോൾ എന്നോടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഹി ആസ്ക്ഡ് മീ, അതാ സെൻസ് കോണ്ടെക്സ്റ്റിൽ നമുക്ക് വ്യക്തമാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. നീ എന്ന് ഇനി എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ആസ്ക്ഡ്, പിന്നെ ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കണക്ടറായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വെദർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇഫ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇഫാണ് യൂസ് ചെയ്തിട്ടുള്ളത്, രണ്ടും ആവാം. ഇഫ് അത് കഴിഞ്ഞാൽ പിന്നെ റിപ്പോർട്ടിംഗ് റിപ്പോർട്ടഡ് പാർട്ടാണ്, ആ റിപ്പോർട്ടഡ് പാർട്ടിലെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. ഡു യു ലവ് മീ, യു എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരായി? ഞാനായി. അവൻ ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നോ? അവൻ ചോദിച്ചു, ഞാൻ അവനെ സ്നേഹിക്കുന്നോ എന്ന് ചോദിച്ചു. ഇഫ് ഐ, പിന്നെ ലവ്, ഡു യു ലവ് എന്നുള്ള സിമ്പിൾ പ്രസൻ്റ് ആണ്, അതിനെ സിമ്പിൾ പാസ്റ്റ് ആക്കുമ്പോൾ ഐ ലവ്ഡ് സബ്ജക്റ്റ് പ്ലസ് വി ടു, ഐ ലവ്ഡ് ഹിം. ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ ലവ്ഡ് ഹിം.
അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ബേസിക്സ് തീരെ ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ ചെറിയ പ്രയാസം ഉണ്ടായിരിക്കും. ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പോർട്ട് ദ ഫോളോവിങ്. യു ആർ വറീഡ് ആർ യു? ടോണി ആസ്റ്റ്. നോ വേ മാൻ ഫെലിക്സ് ഡാഫ് ഡൗട്ട് ലൗഡ്. ഇത് ആമിക ബ്രദേഴ്സിൽ നിന്നുള്ള ഡയലോഗ്സ് ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ആൻസറുകൾ എഴുതിയത് നോക്കുക. യു ആർ ഇൻ്റ് വറീഡ് ആർ യു? ടോണി ആസ്റ്റ്. നോ വേ മാൻ ഫെലിക്സ് ലാഫ്ഡ് ഔട്ട് ലൗഡ്. ഐ ജസ്റ്റ് തിങ്ക് ഇറ്റ് ഈസ് കൂളർ ഇഫ് ഈ സ്പിറ്റ് റൈറ്റ് ഹിയർ. ആഫ്റ്റർ ദ ഫൈറ്റ് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ടുഗെദർ അഗെയിൻ ലൈക്ക് നത്തിങ് എവർ ഹാപ്പൻഡ്. അപ്പോൾ നമുക്കിത് റിപ്പോർട്ട് ചെയ്ത് നോക്കാം, കുറച്ച് ഫാസ്റ്റായിട്ട് പോവാം. ടോണി ആസ്റ്റ്, ടോണി ചോദിച്ചു എന്ത്? യു ആർ ഇൻ്റ് വറീഡ് ആർ യു? ഒരു എസ്ഒറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, നീ വറീഡ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ എസ്ഒറിൻ്റെ ക്വസ്റ്റ്യൻ കണക്ട് ചെയ്യണമെങ്കിൽ ഉള്ള കണക്ടറാണ് എന്ത്? ഇഫ് അല്ലെങ്കിൽ വെദർ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? വെദർ എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. ടോണിയും ഫെലിക്സും തമ്മിൽ ചാറ്റാണിത്. അപ്പോൾ ഫെലിക്സാണ്, ടോണി ആസ്റ്റ് വെദർ ഫെലിക്സ് യു ആർ ഇൻ്റെ വെറീഡ്. പ്രസൻറ്റ് ടെൻസാണ്, അതിനെ പാസ്റ്റ് ആക്കണം. ഫെലിക്സ് എന്നുള്ളതിൻ്റെ കൂടെ അപ്പോൾ ഓക്സിലറി ആറിൻ്റെ ബി ഫോം പാസ്റ്റിൽ വരുമ്പോൾ സബ്ജക്റ്റ് ഫെലിക്സ് സിംഗുലറാണ്. അപ്പോൾ വാസ്, ഫെലിക്സ് വാസ് വറീഡ് ഓർ നോട്ട്? യു ആർ ഇൻ്റെ വറീഡ് ആർ യു? വറീഡ് ഓർ നോട്ട്, ഫുൾ സ്റ്റോപ്പ്. പിന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ശൈലിയിൽ എഴുതാം, പക്ഷേ ഗ്രാമറിൻ്റെ ഇത്ര റൂളുകളൊന്ന് ഫോളോ ചെയ്യണം എന്ന് മാത്രം. ടോണി ആസ്റ്റ്, അപ്പോൾ ഇനി എന്താണ്? നോ വേ മാൻ ഫെലിക്സ് ലാഫ്ഡ് ഔട്ട് ലൗഡ്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ളതാണ്. നിങ്ങൾ ഇതൊക്കെ പഠിച്ച് പിന്നെ എക്സ്പേർട്ടുകളായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഫെലിക്സ് റെസ്പോണ്ടഡ്, ഫെലിക്സ് റിപ്ലൈ പറഞ്ഞത്, റെസ്പോണ്ടഡ് ദാറ്റ് ഹി വാസ് നോട്ട് വറീഡ്. അവനങ്ങനെ പേടിച്ചിട്ടൊന്നുമില്ല. ഐ എന്നുള്ളത് എന്തായി? ഹി എന്നായി. തിങ്ക് എന്നുള്ളത് എന്തായി? തോട്ട് എന്നായി. ഇറ്റ് ഈസ് കൂളർ എന്നുള്ളത് എന്തായി? ഇറ്റ് വാസ് കൂളർ എന്നായി മാറി. ഇഫ് ദേ സ്പ്ലിറ്റ് റൈറ്റ് ദേർ, വി എന്നുള്ളത് മാറി ദേ എന്നായി മാറി. ഹിയർ, ഇവിടെ എന്നുള്ളത് അവിടെ എന്നായി മാറി. ടി എച്ച് ഇ ആർ ഇ ദേർ. ഹി ആഡഡ് ദാറ്റ്. അപ്പോൾ സെൻറ്റൻസുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരാൾ പറഞ്ഞാൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പിന്നെ റിപ്പോർട്ടിംഗ് വേർഡ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഹി ആഡഡ് ദാറ്റ് ദേ കുഡ് ഗെറ്റ് ടുഗെദർ ആഫ്റ്റർ ദ ഫൈറ്റ്. വി ക്യാൻ ഗെറ്റ് ഇറ്റ് ടുഗെദർ എന്നുള്ള എന്താക്കി? വി ദേ എന്നായി, ക്യാൻ എന്നുള്ളത് കുഡായി. ദേ കുഡ് ഗെറ്റ് ഇറ്റ് ടുഗെദർ എഗെയിൻ ലൈക്ക് നത്തിങ് എവർ ഹാപ്പൻഡ്. നത്തിങ് എവർ ഹാപ്പൻഡ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. അത് ആൻസറിൽ നത്തിങ് ഹാഡ് എവർ ഹാപ്പൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറി. ഇനി അടുത്തൊരു ടാസ്ക് എന്താണ് തന്നിരിക്കുന്നത്? കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ്. ദ വേർഡ്സ് ഇൻ ദ ഡയറക്റ്റ് സ്പീച്ച് ആർ ലിസ്റ്റഡ് ബിലോ. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സ് പോലെ. എന്നിട്ട് അതിൻ്റെ താഴെയാണ് കുറച്ച് ഡയലോഗ്സ് തന്നിരിക്കുന്നത്. ഇൻവെർട്ടർ കോമിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ഇതുവരെ നടന്ന ഡിസ്കഷനിൽ പരിചയപ്പെടാത്ത ഒരു ഭാഗം ഇവിടെ ഉണ്ട്. അത് ഞാനിപ്പോൾ ഇത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്കും ഇത് വായിക്കുന്നതിന് മുമ്പ് ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ടീച്ചർ ആസ്ക്ഡ്, എന്നിട്ട് ഇൻവെർട്ടർ കോമയിൽ ബ്രിങ് എ പീസ് ഓഫ് ചോക്ക്. അപ്പോൾ ക്ലാസ് നടക്കുന്ന സമയത്ത് ടീച്ചർ ഒരു കുട്ടിയോട് പറയണത് ഒരു പീസ് ചോക്ക് കൊണ്ടുവരാൻ പറയാണ്. ബ്രിങ് എ പീസ് ഓഫ് ചോക്ക്, അതൊരു ഓർഡറാണ് അല്ലെങ്കിൽ ഒരു കമാൻഡാണ്, ഒരു നിർദ്ദേശമാണ് ടീച്ചർ ആവശ്യപ്പെടുകയാണ്. അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയാറ്, അത്തരത്തിലുള്ള സെൻറ്റൻസുകളെ. അപ്പോൾ ഇതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസാണ്. അത്തരം കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ കണക്ടറായിട്ട് ദാറ്റോ മറ്റൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിനെ മോഡിഫൈ ചെയ്യുമ്പോൾ ദ ടീച്ചർ ആസ്ക്ഡ് മീ. നിങ്ങളുടെ ഒന്ന് സാധാരണ നിങ്ങളുടെ ഒരു ഡെയിലി യൂസ് ലാംഗ്വേജ് വെച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ദ ടീച്ചർ ആസ്ക്ഡ് മീ ബ്രിങ് എ പീസ് ഓഫ് ചോക്ക്. അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ദാറ്റ് ആവശ്യമുണ്ടോ? ദാറ്റ് ഐ മേ ബ്രിങ് ഐ അല്ലെങ്കിൽ ഐ ഷുഡ് ബ്രിങ് എ ചോക്ക് എന്നൊക്കെ പറയേണ്ടതുണ്ടോ? ഇല്ല. എന്ത് പറഞ്ഞാൽ മതി? ടു ചേർത്ത് കൊടുത്ത് വെർബിൻ്റെ മുമ്പ് ടു ചേർത്ത് കൊടുത്ത് ടു ഇൻഫിനിറ്റീവ് ഫോം ചെയ്താൽ മതി. ടീച്ചർ ആസ്ക്ഡ് മീ ടു ബ്രിങ് എ പീസ് ഓഫ് ചോക്ക് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ദ ടീച്ചർ ആസ്ക്ഡ് മീ ടു ബ്രിങ് എ പീസ് ഓഫ് ചോക്ക്. അപ്പോൾ അത്തരത്തിൽ വരുന്ന സാമ്യതയുള്ള പിന്നെ പ്രയോഗങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എക്സാമ്പിൾ പ്രാഥമികമായിട്ട് പറഞ്ഞു തന്നത്. ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ റോഡ് ദ അതർ ഡേ വെൻ എ മാൻ സ്റ്റോപ്ഡ് മീ ആൻഡ് ആസ്ക്ഡ് ദ വേ ടു ദ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസ്. അടുത്ത പോസ്റ്റ് ഓഫീസിലേക്കുള്ള വഴി ചോദിച്ചു. ഐ ടോൾഡ് ഹിം, ഞാൻ അവനോട് പറഞ്ഞു,
ടേക്ക് ദ ഫസ്റ്റ് ടേണിംഗ് ടു ദ ലെഫ്റ്റ്. ഐ ടോൾഡ് ഹിം ദാറ്റ് ഹീ ഷുഡ് ടേക്ക് ദ ഫസ്റ്റ് ടേണിംഗ് ടു ദ ലെഫ്റ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഐ ടോൾഡ് ഹിം ടു ടേക്ക് ദ ഫസ്റ്റ് ടേണിംഗ് ടു ദി ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ദെൻ, ഇനി വീണ്ടും അത്തരത്തിലുള്ള പ്രയോഗം തന്നെയാണ്, ദെൻ ടു കീപ് സ്ട്രെയിറ്റ് ഓൺ ടിൽ യു റീച്ച് ദ മെയിൻ റോഡ് വെയർ ഡാഷ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ റോഡ് യു വിൽ സീ ദ പോസ്റ്റ് ഓഫീസ് ഫേസിംഗ് യു. യു വിൽ സീ എന്നുള്ളത് എന്തായി മാറി? യു എന്നുള്ളത് ഹീ ആയി, വിൽ വുഡായി, പിന്നെ ഓക്സിലറിക്ക് ശേഷം, മോഡൽ ഓക്സിലറിക്ക് ശേഷം വെർബ് എപ്പോഴും ബേസ് ഫോം ആയിരിക്കും. അപ്പൊ സി, ഹി വുഡ് സീ ദ പോസ്റ്റ് ഓഫീസ് ഫേസിംഗ് യു എന്നുള്ളത് മാറി എന്തായി? ഹിം എന്നായി മാറി. അടുത്തെന്താ? ഹി ആസ്ക്ഡ് മീ ഡാഷ് ഹൗ ഫാർ ഈസ് ഇറ്റ്. ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ എച്ച് ക്വസ്റ്റ്യൻ ആണ്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി ആസ്ക്ഡ് മീ കണക്റ്ററായിട്ട് ഹൗ എന്ന് തന്നെ ഉപയോഗിച്ചു, ഹൗ ഫാർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വേർഡ്, അപ്പോൾ ഹൗ ഫാർ എന്ന് തന്നെ ഉപയോഗിച്ചു. ഈസ് ഇറ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് എന്നാക്കിയിട്ട് അതിന് പാസ്റ്റാക്കി മാറ്റണം. അപ്പോൾ ഇറ്റ് വാസ്. ആൻഡ് ഐ ടോൾഡ് ഹിം, ക്വസ്റ്റ്യൻ എന്താ? ഇറ്റ് ഈസ് എബൌട്ട് ഹാഫ് എ മൈൽ അറ്റ് ദ മോസ്റ്റ്. ആൻസറിലേക്ക് മാറുമ്പോൾ ഐ ടോൾഡ് ഹിം ദാറ്റ് കണക്റ്റർ വേണം സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ദാറ്റ് ഇറ്റ് ഈസ് എന്നുള്ളത് ഇറ്റ് വാസ് ആയി, ഇറ്റ് വാസ് എബൌട്ട് ഹാഫ് എ മൈൽ അറ്റ് ദ മോസ്റ്റ്. ഹി താങ്ക്ഡ് മീ ആൻഡ് വാക്ക്ഡ് ഓഫ്. അപ്പോൾ അവർ ഓഫ് ട്രൂത്ത് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് സമയത്തിലെ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.